हेलो फ्रेंड्स, वेलकम बैक टू माय चैनल। इन या एटाम क्लास पढ़न मिव रेख अब वर्कषीट क्वस्ट्यनस अंसेस डिस्क्या अब नमुक वीडियोलोट अब फस्ट अलव यूनिट फस्ट यूनिट क्वस्ट्यनस अब प्रवर्तन नीलम अलक अस्थान यूनिट मीटर ग्रह नीलम अलक अस्ट्रोणमिकल यूनिट उपयोग वर ओर नीलम अलग कंपिड़ अदान नमुक फस्ट ए बी सम सेंटीमीटर सी डी सम सेंटीमीटर पी क्यू सम पद सेंटीमीटर आर एस सम सेंटीमीटर इत नमुक मिल स्केल यूस कंपिड़ा मतदा और नूल वे अल्श स्केल अलग मैं अड़ क्वस्टन बी नीलम ऐटों कूड़ी वर ऐसी पी क्यू നീളം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ചെറിയ നാല് യൂണിറ്റുകൾ ഏതെല്ലാം മില്ലിമീറ്റർ നാനോമീറ്റർ പൈക്കോമീറ്റർ സെന്റിമീറ്റർ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ കനം പ്രസ്താവിക്കുന്നത് ഏത് യൂണിറ്റിലാണ് മൈക്രോമീറ്റർ താഴെ കൊടുത്ത അളവുകളുടെ അവയുടെ മൂല്യത്തിന്റെ അവരോഹണ ക്രമത്തിൽ എഴുതുക ഏതെല്ലാം എന്ന് വെച്ചാൽ 5 മില്ലിമീറ്റർ 5 നാനോമീറ്റർ 5 സെന്റിമീറ്റർ അപ്പോൾ അതിന്റെ ആൻസർ 5 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ 5 നാനോമീറ്റർ എന്നിങ്ങനെയാണ് എഫ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നാൽ എന്ത് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് അപ്പോൾ നമ്മുടെ പ്രവർത്തനം ഒന്ന് കഴിഞ്ഞു ഇനി നമുക്ക് പ്രവർത്തനം രണ്ട് നോക്കാം പ്രവർത്തനം രണ്ട് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് യൂണിറ്റ് വ്യാപ്തം വസ്തുവിൻ്റെ മാസിനെ സാന്ദ്രത എന്ന് പറയുന്നു അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം സാന്ദ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ഏത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് സാന്ദ്രതയുടെ യൂണിറ്റ് ഒരു വിൽപ്പന യൂണിറ്റായി പരിഗണിക്കാൻ കാരണം എന്ത് കാരണം സാന്ദ്രത മാസിൻ്റെയും നീളത്തിൻ്റെയും യൂണിറ്റിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് വിൽപ്പന യൂണിറ്റുകൾക്ക് മറ്റ് രണ്ട് ഉദാഹരണങ്ങൾ എഴുതുക വ്യാപ്തം സമം മീറ്റർ ക്യൂബ് ഊർജം സമം ജൂൾ 50 സെന്റിമീറ്റർ നീളവും 40 സെന്റിമീറ്റർ വീതിയും 20 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു ലോഹക്കട്ടയുടെ മാസ് 160 കിലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ സാന്ദ്രത കണക്കാക്കുക വ്യാപ്തം സമം 0.5 × 0.4 × 0.2 × 0.4 m³ മാസ് സമം 160 കിലോഗ്രാം സാന്ദ്രത സമം m/v സമം 160/0.04 സമം 4000 km/m³ ആണ് ഇതിൻ്റെ ഉത്തരം ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരേ മാസ് ഉള്ള ഒരു അലൂമിനിയം കട്ടയുടെയും മരക്കട്ടയുടെയും സാന്ദ്രത തുല്യമായിരിക്കുമോ നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക തുല്യമായിരിക്കില്ല അവ ഒരു മാസ് ആണെങ്കിലും അവയുടെ അളവ് വ്യത്യാസമായിരിക്കും അതിനാൽ സാന്ദ്രത വ്യത്യസ്തമായിരിക്കും പ്രവർത്തനം രണ്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് പ്രവർത്തനം മൂന്ന് നോക്കാം ശുദ്ധജലത്തിൽ കോയിമുട്ട താഴ്ന്നു പോകുന്നതും ഉപ്പുവെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതും ചിത്രീകരിച്ചിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം എ ശുദ്ധജലം ഉപ്പുവെള്ളം ഇവയിൽ സാന്ദ്രത കൂടുതൽ ഏതിനാണ് അതിൻ്റെ ആൻസർ ഉപ്പുവെള്ളം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ ശുദ്ധജലത്തിൽ കോയിമുട്ട താഴ്ന്നു പോകാനും ഉപ്പുവെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുമുള്ള കാരണം വിശദീകരിക്കുക അതിൻ്റെ ആൻസർ ശുദ്ധജലത്തിന് ഉപ്പുവെള്ളത്തെ അപേക്ഷിച്ച് സാന്ദ്രത കുറവാണ് അതുകൊണ്ട് മുട്ട ശുദ്ധജലത്തിൽ താഴ്ന്നു പോകും ഉപ്പുവെള്ളത്തിന് ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത കൂടുതലായതുകൊണ്ട് മുട്ട ഉപ്പുവെള്ളത്തിൽ ഉയർന്നു കിടക്കും അതാണ് അതിൻ്റെ ആൻസർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എ ബി സി എന്നീ മൂന്ന് ദ്രാവകങ്ങൾ ഒരു പാത്രത്തിൽ എടുത്തിരിക്കുന്നതാണ് ചുവടെയുള്ള ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് അപ്പം നമുക്കിവിടെ കാണാം ഒരു പാത്രത്തിൽ ദ്രാവകം എ ബി സി എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ചിത്രം നല്ലപോലെ നോക്കിയിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ക്വസ്റ്റ്യന് ഇവയിൽ സാന്ദ്രത ഏറ്റവും കൂടിയ ദ്രാവകം ഏതാണ് ദ്രാവകം ബിക്കാണ് ഇവയിൽ ഏറ്റവും സാന്ദ്രത
കൂടിയത്. അതുകൊണ്ടാണ് ഇത് ഏറ്റവും താഴെ നിൽക്കുന്നത്. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ദ്രാവകം ഏത്? ദ്രാവകം എ ആണ്. അതുകൊണ്ടാണ് ദ്രാവകം എ ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പെട്രോൾ ഡീസൽ തുടങ്ങിയ ദ്രാവകങ്ങൾക്ക് തീ പിടിച്ചാൽ വെള്ളം ഉപയോഗിച്ച് അണയ്ക്കാൻ ശ്രമിക്കരുത്, എന്തുകൊണ്ട്? ഇതിൻ്റെ ആൻസർ, പെട്രോളിനും ഡീസലിനും വെള്ളത്തേക്കാൾ സാന്ദ്രത കുറവാണ്, അതിനാൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ പടരുകയാണ് ഉണ്ടാവുക. ഇനി അടുത്തത് യൂണിറ്റ് 2, ചലനം. പ്രവർത്തനം 1, ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. ആദ്യസ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. എയിൽ നിന്നും ഒരു കാർ യാത്ര ആരംഭിച്ച് ബി വൈ സിയിൽ എത്തിയ പാത ചുവടെയുള്ള ചിത്രത്തിൽ സൂചിപ്പിക്കുന്നു. അപ്പോൾ അവിടെ നമുക്കൊരു ചിത്രം കാണാം, ഒരു ത്രികോണത്തിലുള്ള ഒരു ചിത്രം, ഒരു കാർ സഞ്ചരിച്ച ഒരു ചിത്രമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാർ സഞ്ചരിച്ച ദൂരം എത്ര? 140. കാറിൻ്റെ സ്ഥാനാന്തരം എത്ര? 130. കാർ സഞ്ചരിച്ച ദൂരം 140 ആണ്, കാറിൻ്റെ സ്ഥാനാന്തരം 130 ആണ്. പിയിൽ നിന്നും പുറപ്പെട്ട ഒരു സൈക്കിൾ യാത്രക്കാരൻ ക്യൂ വൈ ആറിൽ എത്തിയ പാത ചുവടെയുള്ള ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഇവിടെ നമുക്കൊരു ചിത്രം കാണാം, ഒരു സൈക്കിൾ യാത്രക്കാരൻ സഞ്ചരിച്ച ദൂരമാണത്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. സൈക്കിൾ യാത്രക്കാരൻ സഞ്ചരിച്ച ദൂരം എത്ര? 90. സൈക്കിൾ യാത്രക്കാരൻ്റെ സ്ഥാനാന്തരം എത്ര? 90. ഒരു വസ്തു സഞ്ചരിച്ച ദൂരവും സ്ഥാനാന്തരവും തുല്യമാകുന്നത് എപ്പോൾ? അപ്പം അതിൻ്റെ ആൻസർ 2 എണ്ണമുണ്ട്. നേരായ റോഡിൽ കാർ നീങ്ങുന്നു. അതിന് രണ്ട് ഉദാഹരണങ്ങളാണത്. 2, റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ ഒരു വസ്തു സഞ്ചരിച്ച ദൂരവും സ്ഥാനാന്തരവും തുല്യമാകുന്നത് എപ്പോൾ എന്നതിനുള്ള രണ്ട് ഉദാഹരണങ്ങളാണ് ഇവ. ഇനി പ്രവർത്തനം 2, യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് വേഗം. ചലനത്തിലുള്ള ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ വേഗം സമവേഗമാണ്. തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമല്ല സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ വേഗം അസമവേഗമാണ്. സമവേഗവും അസമവേഗവുമാണ് ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. വിവിധ സമയ ഇടവേളകളിൽ ഒരു കാർ സഞ്ചരിച്ച ദൂരം ചുവടെ ചിത്രീകരിക്കുന്നു. ഒരു കാർ സഞ്ചരിച്ച ദൂരം ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ ഒരു ചിത്രം നന്നായി നോക്കിയിട്ട് ഇതിൻ്റെ ആൻസർ എഴുതാം. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. കാറിൻ്റെ വേഗം ഓരോ ഇടവേളകളിലും കണക്കാക്കുക. ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്, അത് പൂർത്തിയാക്കാനാണ്. ഇടവേള, സഞ്ചരിച്ച ദൂരം, സമയം, വേഗം എന്നിങ്ങനെ 4 കോളം കൊടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് എ ബി സഞ്ചരിച്ച ദൂരം 8, സമയം 4, വേഗം 2. ബി സി സഞ്ചരിച്ച ദൂരം 20, സമയം 4, വേഗം 5. സി ഡി 32, സമയം 4, വേഗം 8 എന്നിങ്ങനെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഈ കാറിൻ്റെ വേഗം സമവേഗമാണോ അസമവേഗമാണോ എന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ അസമവേഗം എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കാറിൻ്റെ ശരാശരി വേഗം കണക്കാക്കുക. ദൂരം ഡിവൈഡഡ് ബൈ ആകെ സമയം എന്നാണ് ഇത് വരിക. അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് 60 ÷ 12. അപ്പം നമുക്ക് കിട്ടുക 5 ആണ്. അപ്പം ഇതിൻ്റെ ആൻസർ 5. പ്രവർത്തനം 3, പ്രവേഗ മാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം. ഭൗതിക അളവുകളെ സദൃശ അളവുകൾ എന്നും അദൃശ അളവുകൾ എന്നും രണ്ടായി തരംതിരിക്കാം. പരിമാണം മാത്രമുള്ള അളവുകളെ അദൃശ അളവുകൾ എന്ന് പറയുന്നു. പരിമാണവും ദിശയുമുള്ള അളവുകളെ സദൃശ അളവുകൾ എന്നും പറയുന്നു. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം 10 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 60 മീറ്റർ പെർ സെക്കൻഡായി മാറുന്നു. ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. വസ്തുവിൻ്റെ ആദ്യ പ്രവേഗം എത്ര? 20. വസ്തുവിൻ്റെ അന്ത്യപ്രവേഗം എത്ര? 60 മീറ്റർ പെർ സെക്കൻഡ്. വസ്തുവിനുണ്ടായ പ്രവേഗമാറ്റം എത്ര? 40 മീറ്റർ പെർ സെക്കൻഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വസ്തുവിൻ്റെ ത്വരണം കണക്കാക്കുക. അപ്പം ഇതിൻ്റെ ആൻസർ E = V - U / T. A = 60 - 20 / 10 = 40 / 10 =
നാല് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നാല് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രവേഗം ഒരു സദൃശ അളവാണ്, എന്നാൽ ത്വരണമോ? ത്വരണവും ഒരു സദൃശ അളവാണ്, അതിൻ്റെ ആൻസർ സദൃശ അളവാണെന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അദിശ അളവുകൾക്ക് രണ്ട് ഉദാഹരണം എഴുതുക. വേഗത, ദൂരം, ഇത് രണ്ടുമാണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് പ്രവർത്തനം നാല് നോക്കാം. ഒരു വസ്തുവിൻ്റെ പ്രവേഗം വർദ്ധിക്കുമ്പോൾ അതിന് ത്വരണവും പ്രവേഗം കുറയുമ്പോൾ മന്ദീകരണവും സംഭവിക്കുന്നു. പ്രവേഗം കുറഞ്ഞു വരുമ്പോഴുള്ള പ്രവേഗ മാറ്റത്തിൻ്റെ നിരക്കാണ് മന്ദീകരണം. അപ്പം അതിൻ്റെ താഴെ കൊടുത്തത് നോക്കാം. താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ത്വരണമോ മന്ദീകരണമോ സംഭവിക്കുന്നതെന്ന് കണ്ടെത്തി പട്ടികയിൽ എഴുതുക. അപ്പോൾ ഇവിടെ നാല് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ത്വരണമാണോ മന്ദീകരണമാണോ സംഭവിക്കുന്നതെന്ന് എഴുതാനാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ എഴുതാൻ നോക്കാം. തെങ്ങിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം, മുകളിലേക്ക് എറിയപ്പെട്ട കല്ല്, നിരപ്പായ തറയിൽ ഉരുളുന്ന പന്ത്, സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിച്ച ട്രെയിൻ, ഇത് നാലുമാണ് പട്ടികപ്പെടുത്തേണ്ടത്. ഇതാണിതിൻ്റെ ആൻസർ. ത്വരണം സംഭവിക്കുന്നത് തെങ്ങിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം, സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിച്ച ട്രെയിൻ, മന്ദീകരണം സംഭവിക്കുന്നത് മുകളിലേക്ക് എറിയപ്പെട്ട കല്ല്, നിരപ്പായ തറയിൽ ഉരുളുന്ന പന്ത്, ഇവ രണ്ടുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മന്ദീകരണം പ്രസ്താവിക്കുന്നതിനുള്ള യൂണിറ്റ് ഏത്? അതിൻ്റെ ആൻസർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി നമുക്ക് യൂണിറ്റ് ത്രീ, ബലം, അത് നമുക്ക് നോക്കാം. പ്രവർത്തനം ഒന്ന്, സമ്പർക്കം മൂലവും അല്ലാതെയും വസ്തുക്കളിൽ ബലം പ്രയോഗിക്കപ്പെടുന്നു. സമ്പർക്ക ബലം, വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലം. സമ്പർക്കരഹിത ബലം, വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലം. ചുവടെ കൊടുത്തിരിക്കുന്ന സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് പട്ടിക പൂർത്തിയാക്കുക. ഇപ്പോൾ സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നു, ട്രോളി തള്ളുന്നു, തെങ്ങിൽ നിന്ന് തേങ്ങ വീഴുന്നു, നിരപ്പായ തറയിലൂടെ ഉരുട്ടിവിട്ട പന്ത് നിശ്ചലാവസ്ഥയിലാകുന്നു, കാന്തം ആണിയെ ആകർഷിക്കുന്നു, മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് കെയിൽ പേപ്പർ കഷ്ണങ്ങളെ ആകർഷിക്കുന്നു. ഈ ഒരു ആറ് സന്ദർഭങ്ങളാണ് ഉള്ളത്. അത് നമ്മൾ സമ്പർക്ക ബലം, സമ്പർക്കരഹിത ബലം എന്നിങ്ങനെ പട്ടികപ്പെടുത്തണം. ഇതിലൊന്ന് കൊടുത്തിട്ടുണ്ട്, സമ്പർക്ക ബലത്തിൽ കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കാം. അപ്പം സമ്പർക്ക ബലത്തിൽ വരുന്നത് കിണറ്റിൽ നിന്നും വെള്ളം കോരുന്നു, ട്രോളി തള്ളുന്നു, നിരപ്പായ തറയിലൂടെ ഉരുട്ടിവിട്ട പന്ത് നിശ്ചലാവസ്ഥയിലാകുന്നു. സമ്പർക്കരഹിത ബലത്തിൽ തെങ്ങിൽ നിന്നും തേങ്ങ വീഴുന്നു, കാന്തം ആണിയെ ആകർഷിക്കുന്നു, മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് കെയിൽ പേപ്പർ കഷ്ണങ്ങളെ ആകർഷിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ. ഇനി പ്രവർത്തനം രണ്ട്, ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തലത്തിൽ അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായി അനുഭവപ്പെടുന്ന ബലമാണ് ഘർഷണ ബലം. രണ്ട് ആളുകൾ ചേർന്ന് ഒരേ വലിപ്പമുള്ള ഒരു തടി ഉരുട്ടുന്നതും വലിക്കുന്നതും ചിത്രീകരിച്ചിരിക്കുന്നു. സന്ദർഭം ഒന്ന്, സന്ദർഭം രണ്ട്. ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓരോ സന്ദർഭങ്ങളിലും അനുഭവപ്പെടുന്ന ഘർഷണ ബലങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? സന്ദർഭം ഒന്ന്, ഉരുളൽ ഘർഷണം. സന്ദർഭം രണ്ട്, നിരങ്ങൾ ഘർഷണം. രണ്ടു സന്ദർഭങ്ങളിലും അനുഭവപ്പെടുന്ന ഘർഷണ ബലം വ്യത്യസ്തമായിരിക്കുമോ? നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. തുല്യമായിരിക്കില്ല. നിരങ്ങൾ ഘർഷണം ഉരുള ഘർഷണത്തേക്കാൾ കൂടുതലാണ്. തടിയിൽ കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടി വരുന്നത് ഏത് സന്ദർഭത്തിലാണ്? രണ്ടാമത്തെ സന്ദർഭത്തിലാണ് തടിയിൽ കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടി വരുന്നത്. ഡി, ആകർഷണം ഗുണകരമാകുന്നതും ഗുണകരമല്ലാത്തതുമായ ചില സന്ദർഭങ്ങൾ തന്നിരിക്കുന്നു. അവയെ അനുയോജ്യമായി പട്ടികപ്പെടുത്തുക. സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തീപ്പട്ടി കൊള്ളി തീപ്പട്ടിയിൽ ഉരയ്ക്കുന്നു, യന്ത്രങ്ങളുടെ തേയ്മാനം, വസ്തുക്കളെ പിടിക്കാൻ സാധിക്കുന്നു, തറയിലൂടെ നടക്കാൻ കഴിയുന്നു, ടയർ തേഞ്ഞു തീരുന്നു, ഇന്ധനനഷ്ടം. ഇത് നമുക്ക് പട്ടികപ്പെടുത്താം. അപ്പോൾ ഇപ്പുറത്തെ പേജിൽ ഘർഷണം ഗുണകരമായ സന്ദർഭങ്ങൾ, ഘർഷണം ഗുണകരമല്ലാത്ത സന്ദർഭങ്ങൾ എന്നിങ്ങനെ രണ്ട് കോളങ്ങളുള്ള പട്ടിക കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പൂർത്തിയാക്കാം. ഘർഷണം ഗുണകരമായ സന്ദർഭങ്ങളിൽ തീപ്പട്ടി കൊള്ളി തീപ്പട്ടിയിൽ
ഉരയ്ക്കുന്നു, വസ്തുക്കളെ പിടിക്കാൻ സാധിക്കുന്നു, തറയിലൂടെ നടക്കാൻ സാധിക്കുന്നു. ഘർഷണം ഗുണകരമല്ലാത്ത സന്ദർഭങ്ങളിൽ യന്ത്രങ്ങളുടെ തേയ്മാനം, ടയർ തേഞ്ഞു തീരുന്നു, ഇന്ധനനഷ്ടം എന്നിങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് പ്രവർത്തനം 3 നോക്കാം. ചുവടെ ബോക്സിൽ നൽകിയവയിൽ നിന്നും ഉചിതമായ തിരഞ്ഞെടുത്ത് പദസൂര്യൻ പൂർത്തീകരിക്കുക. അപ്പോൾ ഇവിടെ ഒരു കള്ളിയിൽ എഫ് സമം എം ജി ബാർ ധാരാരേഖിതമാക്കൽ, പി സമം എച്ച് ഡി ജി എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പദസൂര്യനുമുണ്ട്. ബലം, ഭാരം, അന്തരീക്ഷമർദ്ദം, ദ്രാവകമർദ്ദം, ഘർഷണം. അപ്പോൾ ബലത്തിന് ചുറ്റും അന്തരീക്ഷമർദ്ദം, ഭാരം, ദ്രാവകമർദ്ദം, ഘർഷണം എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നേരെ എയറോ മാർക്ക് ഇട്ടതിൽ നമ്മൾ അതിൻ്റെ ആൻസർ എഴുതി കൊടുക്കണം. അപ്പോൾ ഭാരം എഫ് സമം എം ജി, അന്തരീക്ഷമർദ്ദം ബാർ, ദ്രാവകമർദ്ദം പി സമം എച്ച് ഡി ജി, ഘർഷണം ധാരരേഖിതമാക്കൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് പ്രവർത്തനം 4 നോക്കാം. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലമാണ് വ്യാപകമർദ്ദം. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപകമർദ്ദത്തെ മർദ്ദം എന്ന് പറയുന്നു. ഒരു ട്രേയിൽ എടുത്തിരിക്കുന്ന കുമ്മായപ്പൊടിയിൽ ഒരു ഇഷ്ടിക വ്യത്യസ്ത രീതിയിൽ വച്ചിരിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു. ഇവിടെ കുത്തനെ, വിലങ്ങനെ, പരപ്പളവ് കൂടിയ വശം അടിയിലായി എന്നിങ്ങനെ 3 ചിത്രങ്ങളുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇഷ്ടിക കുമ്മായപ്പൊടിയിൽ പ്രയോഗിക്കുന്ന മർദ്ദം ഏറ്റവും കൂടുന്നത് ഏത് രീതിയിൽ വച്ചപ്പോഴാണ്? അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. കുത്തനെ, വിലങ്ങനെ, പരപ്പളവ് കൂടിയ വശം അടിയിലാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ കുത്തനെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ടിക്കറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് എടുത്തെഴുതണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 30 ന്യൂട്ടൺ ഭാരമുള്ള ഇഷ്ടിക കുമ്മായപ്പൊടിയിൽ കുത്തനെ വച്ചപ്പോൾ കുമ്മായപ്പൊടിയുമായി സമ്പർക്കത്തിൽ വരുന്ന പ്രതലത്തിൽ പരപ്പളവ് 0.02 m² ആണ്. ഇഷ്ടിക കുമ്മായപ്പൊടിയിൽ പ്രയോഗിക്കുന്ന മർദ്ദം കണക്കാക്കുക. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ മർദ്ദം എഴുതണം. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് എഫ് സമം 30 ന്യൂട്ടൺ, എ സമം 0.02 m², പി സമം എഫ് ഡിവൈഡഡ് ബൈ എ സമം 30 ÷ 0.2 = 3000 ÷ 2 = 1500 ന്യൂട്ടൺ/m² ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ 3 പാഠം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പാഠം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.